അമ്മേ അമ്മേ ഈ അമ്മ ഇത് എവിടെ പോയി? എന്താ മോനെ? അമ്മ എനിക്കൊരു ഗ്ലാസ് ചായ. ഒരു 5 മിനിറ്റ്. അമ്മ ചെറിയൊരു പണിയില്ല, അത് കഴിഞ്ഞിട്ട് എടുത്തു തരാട്ടോ. അമ്മ എനിക്ക് ഇപ്പൊ വേണം, ഈ പാട്ട് കേട്ടോണ്ട് കുടിക്കാനാ. പ്ലീസ് ഒന്ന് ക്ഷമിക്ക് ടിന്റു, അമ്മ ഈ ജോലി ഒന്ന് തീർത്തോട്ടെ, എന്നിട്ട് ചായ തരാം. എനിക്ക് ഇപ്പൊ വേണം, പ്ലീസ് അമ്മേ. നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാവില്ല ടിന്റു? ഇപ്പൊ തരാന്ന് പറഞ്ഞില്ലേ? ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യ്, കുട്ടികളായ കുറച്ച് ക്ഷമയൊക്കെ വേണം. അമ്മേ അമ്മ ഇപ്പൊ എന്താ പറഞ്ഞത്? കുട്ടികളായ കുറച്ച് ക്ഷമയൊക്കെ വേണംന്ന്. എന്താ അപ്പറഞ്ഞത്? ഇഷ്ടായില്ലേ? എനിക്ക് ബുദ്ധിയില്ലാന്ന് പറഞ്ഞാ ഞാൻ സഹിക്കും, വിവരം ഇല്ലാന്ന് പറഞ്ഞു, അതും സാരമില്ല. പക്ഷേ ക്ഷമയില്ലാന്ന് മാത്രം പറയരുതമ്മേ, പറയരുത്. അതെന്താ? അതെന്താന്നോ, പരീക്ഷയിൽ തോറ്റതിന് ടീച്ചറുടെ കയ്യിന്ന് ഒരുപാട് അടി കിട്ടിയിട്ടുണ്ടെന്ന് കരുതി പരീക്ഷ ജയിച്ചപ്പോഴൊന്നും ഞാൻ ടീച്ചറെ തിരിച്ചടിച്ചിട്ടില്ല. ചെറുപ്പം മുതലേ ക്ഷമ എന്നും എന്റെ കൂടെ ഉണ്ടായിരുന്നു അമ്മേ. അല്ല അതാരാ പോകുന്നേ? ഷാജി അണ്ണനല്ലേ? അതും ബെൻസില്? ആ അതെ, പുള്ളി തന്നെയാ. ഇത് എപ്പം ബെൻസ് മേടിച്ചേ? നീ ആ കഥയൊന്നും അറിഞ്ഞില്ലേ? ഒരു സംഭവം ആട്ടോ. നീ ഒന്ന് പറ. ഈ ഷാജി അണ്ണന്റെ ഭാര്യക്ക് മൂത്ത 2 ചേച്ചിമാരുണ്ട്, അറിയാവോ? ആ കേട്ടിട്ടുണ്ട്. ആ അവർക്ക് യോഗ്യന്മാരായ ഭർത്താക്കന്മാരും ഉണ്ട്. ഒരു ദിവസം ഇവരുടെ അമ്മായിയമ്മക്ക് ഒരു സംശയം, തന്റെ മരുമക്കളിൽ ആർക്കാണ് തന്നോട് കൂടുതൽ സ്നേഹമെന്ന്. എന്തെല്ലാം ടൈപ്പ് സംശയങ്ങളാ? ഒരു സുപ്രഭാതത്തിൽ ഈ അമ്മായിയമ്മ അടുത്തുള്ള കുളത്തിലേക്ക് എടുത്തു ചാടി മൂത്ത മരുമകൻ രക്ഷപ്പെടുത്തി. എന്നിട്ട്? ആ സന്തോഷത്തിന് അവര് മരുമകനൊരു പുത്തൻ മാരുതി മേടിച്ചു കൊടുത്തു. വെരി ഗുഡ്. തീർന്നില്ല, 2 ദിവസം കഴിഞ്ഞ് അവര് വീണ്ടും ചാടി. ഇത്തവണ 2-ാമത്തെ മരുമകൻ ചാടി രക്ഷപ്പെടുത്തി. സമ്മാനം ഒരു പുത്തൻ ബൈക്ക്. സമ്മാനത്തിന്റെ വലിപ്പം കുറയാണല്ലോ. ദേ ഷാജി അണ്ണനെ അത് കണ്ടു. പക്ഷേ പുള്ളി ചാടിയില്ല. പുള്ളിക്കൊരു സംശയം, ഗിഫ്റ്റും അല്ല സൈക്കിളോ മറ്റോ ആയിരിക്കും എന്ന്. എന്നിട്ട് ആന്റി? ആന്റി ടീം മുങ്ങി മരിച്ചുപോയി. പിന്നെ എങ്ങനാ ഷാജി അണ്ണന് പുത്തൻ ബെൻസ് കിട്ടിയത്? അത് മേടിച്ചു കൊടുത്തതേ പുള്ളിയുടെ അമ്മായിയപ്പനാ, ഉപകാര സ്മരണക്ക്. ആ ടിന്റു, നീ ഇന്ന് രാവിലെ ആറ്റിലേക്ക് വീണുപോയ പൂച്ചക്കുട്ടിയെ രക്ഷപ്പെടുത്തിയല്ലേ? അതേടാ, സ്വന്തം ജീവൻ പണയപ്പെടുത്തിയ ഞാൻ അതിനെ രക്ഷിച്ചത്. ഞാൻ അറിഞ്ഞു. വെരി ഗുഡ്, പിള്ളേരായ ഇങ്ങനെ വേണം. താങ്ക് യു, താങ്ക് യു. ഓ പിന്നെ, ഒരു സില്ലി പൂച്ചയല്ലേ അവൻ രക്ഷിച്ചത്? പുലിയൊന്നും അല്ലല്ലോ. നിനക്ക് അസൂയ ദീപു, അച്ഛൻ പറയണത് ഈ സംഭവം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നാ. ശരിയാ, പ്രസിഡന്റിന്റെ അടുത്ത് നിന്ന് ചിലപ്പോ ധീരതക്കുള്ള അവാർഡ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അവാർഡ്? ഇവന് പേവാടാ കിട്ടാൻ പോകുന്നത്, ഒന്ന് പോടി. നിനക്ക് അസൂയ തന്നെയാ. നോക്ക്, രക്ഷിക്കാൻ മാത്രമല്ല ശിക്ഷിക്കാനും എനിക്കറിയാം. നീ ആരുടെ സന്തോഷം കണ്ടിട്ടോ? അവന്റെ ഒരു അവിഞ്ഞ ഡയലോഗ്. ഇന്റു നിന്റെ അച്ഛൻ വരുന്നു. എന്താ അച്ഛ? മോനെ കഷ്ടമായി പോയി. നീ രക്ഷിച്ച ആ പൂച്ചയില്ലേ, അത്? അത് പെട്ടെന്ന് പറ. മോനെ നീ സംയമനം വെടിയരുത്. മനസ്സിലാകുന്ന ഭാഷ പറയച്ചാ. നീ ഇത് കേട്ടിട്ട് സീൻ കോൺട്ര ആവരുത്. ഏയ് ഇല്ലില്ല, നോ നോ സീൻ കോൺട്ര. അച്ഛൻ ധൈര്യമായിട്ട് പറ. നീ രക്ഷപ്പെടുത്തിയ ആ പൂച്ചക്കുട്ടിയില്ലേ, അത് ചത്തുപോയടാ. ആത്മഹത്യയാണെന്നാ സംശയം. ആത്മഹത്യയോ? പൂച്ച ആത്മഹത്യ ചെയ്യോ? പറയാൻ പറ്റില്ല, ഇപ്പോഴത്തെ കാലമല്ലേ. അല്ല, എങ്ങനെയാ ആത്മഹത്യ ചെയ്തത്? തൂങ്ങിയാ മരിച്ചത്. നമ്മള് ടെറസിൽ തുണി ആറിയിടാൻ കിട്ടിയിട്ട കയറില്ലേ, അതിലാ അത് തൂങ്ങിയത്. ദൈവമേ, അങ്ങനെ ചെയ്താ അത് ചാവോ? അബദ്ധായി തോന്നുന്നത്. എടാ കഴുതേ, നീയാണോ അത് ചെയ്തത്? എന്റെ കൈ കിട്ടുമ്പോ അത് നനഞ്ഞു കുതിർന്ന് കിടക്കായിരുന്നു. ഞാൻ നന്നായി പിഴിഞ്ഞു ഉണക്കാൻ ഇട്ടു. അമ്മേ ഞാൻ ടെസ്റ്റിന് പോവാണേ, വൈകിട്ടേ വരൂ. ടെസ്റ്റോ? ഈ സൺഡേ എന്ത് പരീക്ഷയാടാ? പരീക്ഷയല്ല അമ്മേ, ക്രിക്കറ്റ് ടെസ്റ്റ്. ഞാന് ഓപ്പണർ. ഒരു കുപ്പിയുടെ അടപ്പ് ഓപ്പൺ ചെയ്യാൻ അറിയാത്തവനാ, ഓപ്പണറാണ് പോലും. ടിന്റുവിന്റെ കളി അച്ഛൻ കാണാൻ പോകുന്നതേ ഉള്ളൂ. അല്ല ഇന്നല്ലേ ജിമ്മിച്ചന്റെ കല്യാണം, പോണ്ടേ? പിന്നെ പോണ്ടേ,
പള്ളിയില് ഒരു 11 മണിയാകുമ്പോഴേക്കെങ്കിലും എത്തണം. ടിന്റു നീ വരുന്നില്ലേ? ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ടെസ്റ്റ് ഉണ്ട്. അവന്റെ ഒരു ടെസ്റ്റ്, ഫ്രൈഡ് റൈസ്, ചിക്കൻ റോസ്റ്റ് എല്ലാം ഉണ്ടടാ. എന്നെ കൊതിപ്പിക്കാനൊന്നും നോക്കണ്ട, ഞാൻ പോവാ. ആ വന്നോ, എങ്ങനെയുണ്ട് കളി? സെഞ്ചുറി അടിച്ചില്ലേ? ഓ എന്തായിരുന്നു മോനെ ഫുഡ്? കൊതിപ്പിക്കാൻ നോക്കണ്ട, എനിക്ക് കൊതിയില്ല. അച്ഛനത് വേണ്ടുവോണം ഉണ്ട് മോനെ. കൊതിക്ക് വയസ്സില്ലടി. അത് വിട്. എങ്ങനെയുണ്ട് ചെക്കനും പെണ്ണും? ആ ബ്ലാക്ക് സ്യൂട്ടില് ജിമ്മിച്ചനെ കാണാൻ എന്താ ഒരു ഭംഗി. ആ വൈറ്റ് ഡ്രസ്സിൽ പെൺകുട്ടിയും കൊള്ളാം, സുന്ദരിയാ. ഞാൻ ചോദിക്കണെന്ന് കരുതിയതാ, ഈ വധുമാര് മാത്രം എന്തിനാ വെള്ള ഡ്രസ് ഇടുന്നേ? മോനെ വെള്ള സന്തോഷത്തിന്റെ നിറമാണ്. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസല്ലേ അന്ന്? ആ അതിന്റെ സൂചനയാ ഈ വെള്ള ഡ്രസ്. ഇപ്പൊ മനസ്സിലായി ചെക്കൻ എന്തിനാ കറുത്ത സ്യൂട്ടിട്ട് നടക്കുന്നേന്ന്. പാവം. എങ്ങനെ ഉണ്ടായിരുന്നു ടിന്റു അമ്മയുടെ കോഴിക്കറി? ഗംഭീരം. എന്തായി കറിയുടെ പേര്? ചിക്കൻ ഹറാമി. ഐശ്വര്യമുള്ള പേര്. ഇത് കഴിച്ചിട്ട് നിങ്ങളുടെ മുഖത്തെന്താ ഒരു സന്തോഷം ഇല്ലാത്തത്? നിങ്ങളുടെ മുഖം കണ്ടാൽ അറിയാം മനസ്സ് നിറഞ്ഞു. മനസ്സ് മാത്രമല്ലടി കണ്ണും നിറഞ്ഞു. അതെന്താ എരിവ് കൂടിപ്പോയോ? ഏയ് ഞാൻ എത്ര മെനക്കെട്ടാ ഇത് ഉണ്ടാക്കിയെന്നറിയോ? ഞങ്ങളും അതെ. മനസ്സിലായില്ല? എത്ര മെനക്കെട്ടിട്ടാ ഞാനും അച്ഛനും ഈ സാധനം അകത്താക്കിയെന്നറിയോ? എടി എന്തേലും കുടിക്കാൻ എടുക്ക്. ആകെ ഒരു ഗ്ലാസ് പാലേ ഉള്ളൂ, ബാക്കിയെല്ലാം പിരിഞ്ഞുപോയി. പാല് ചീത്തയാവാതിരിക്കാൻ എന്തോ ഒരു മാർഗം ഉണ്ടായിരുന്നല്ലോ. പാസ്റ്റ എന്താ അതിന്റെ പേരിടിന്റു? ആ എനിക്കറിയില്ല. നല്ല ആളോടാ ചോദിച്ചത്. അതെന്താ, എനിക്ക് അത്യാവശ്യം വിവരമൊക്കെ ഉണ്ട്. ചീത്തയാവാതിരിക്കാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക. ഒന്നു പോട. അച്ഛൻ എന്താ വേണ്ടേ? ദാ ഈ ഗ്ലാസ്സിൽ പാലുണ്ട്, ഈ പാല് ചീത്തയാവാതിരിക്കാൻ ഒരു മാർഗമുണ്ട്. പറയുന്നില്ല, ഞാൻ കാണിച്ചു തരാം.